നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചോദ്യപ്പേപ്പർ ചോർച്ചയുമായി മാത്രം ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു എന്നാൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മണിപ്പൂർ സംഘർഷത്തെക്കുറിച്ച് പ്രസംഗത്തിൽ ഒരു പരാമർശം പോലും ഉണ്ടായില്ല എന്നതും ഞെട്ടിപ്പിക്കുന്നതാണ് ചോദ്യപ്പേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ചുള്ള പ്രവർത്തനം വേണമെന്നാണ് രാഷ്ട്രപതി ആവശ്യപ്പെട്ടത് അവിടെ പക്ഷേ മണിപ്പൂർ കലാപത്തെ മാത്രം രാഷ്ട്രപതി പരാമർശിച്ചില്ല പ്രധാനമന്ത്രിയെ സ്വാധീനിക്കുന്ന ഒരുപാട് കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്ന് ഇതോടെ മനസ്സിലായി ഈ സമയം പ്രതിപക്ഷാംഗങ്ങൾ നീറ്റുവിളികളുമായി ബഹളം വെക്കുകയുണ്ടായി ആരോപണങ്ങളിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ചതായി രാഷ്ട്രപതി സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അറിയിച്ചു പരീക്ഷാ വേളയിൽ തെറ്റായ രീതികൾ പ്രയോഗിക്കുന്നതിനെതിരെ സർക്കാർ കർശനമായ നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും രാഷ്ട്രപതി അറിയിച്ചിട്ടുണ്ട് സർക്കാർ റിക്രൂട്ട്മെന്റുകളിലും പരീക്ഷകളിലും സുതാര്യത അനിവാര്യമാണെന്നും അവയുടെ പവിത്രത കാത്തു സൂക്ഷിക്കണമെന്നും ദ്രൗപതി മുർമു കൂട്ടിച്ചേർത്തു എന്നാൽ മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് പരാമർശം നടത്താൻ രാഷ്ട്രപതി തയ്യാറായില്ല നയപ്രഖ്യാപനത്തിൽ ഒരിടത്തും മണിപ്പൂരിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല വടക്കു കിഴക്കൻ മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മാത്രമായിരുന്നു രാഷ്ട്രപതിയുടെ പ്രതികരണം കഴിഞ്ഞ വർഷമായി നിരവധി പഴയ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടു നിരവധി കരാറുകൾ ഉണ്ടാക്കുകയും ചെയ്തു വികസനത്തിലൂടെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ ഘട്ടം ഘട്ടമായി അപ്സ റദ്ദാക്കാൻ സർക്കാർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്നാണ് ദ്രൗപദി മുർമു പറഞ്ഞത് മണിപ്പൂരിലെ സംഘർഷങ്ങൾ ഇപ്പോഴും സർക്കാരിന് വെല്ലുവിളിയായി നിൽക്കുന്ന ഘട്ടത്തിലാണ് നയപ്രഖ്യാപനത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കാതിരിക്കുന്നത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുന്ന വിഘടന ശക്തികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും രാഷ്ട്രപതി പ്രത്യേകം ചൂണ്ടിക്കാട്ടി ആശയവിനിമയ വിപ്ലവത്തിന്റെ ഈ കാലഘട്ടത്തിൽ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനും സമൂഹത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കാനും വിഘടന ശക്തികൾ ഗൂഢാലോചന നടത്തുകയാണ് ഈ ശക്തികൾ രാജ്യത്തിനകത്തും പുറത്തു നിന്നും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് രാഷ്ട്രപതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയെക്കുറിച്ചും ദ്രൗപദി മുർമു സംസാരിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യം മുഴുവൻ അരാജകത്വത്തിൽ മുങ്ങി എന്നാൽ അത്തരം ഭരണഘടനാ വിരുദ്ധ ശക്തികൾക്കെതിരെ രാജ്യം വിജയിക്കുകയാണുണ്ടായത് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആദ്യമായാണ് പതിനെട്ടാം ലോക്സഭയെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചും രാഷ്ട്രപതി പരാമർശം നടത്തി പൗരന്മാരെന്ന നിലയിൽ അന്തസ്സോടെ ജീവിക്കാൻ പലരെയും സി ഐയെ അനുവദിക്കുന്നുവെന്നായിരുന്നു രാഷ്ട്രപതിയുടെ വാദം സി ഐയിലൂടെ സർക്കാർ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാൻ തുടങ്ങി ഇത് പലരെയും മാന്യമായ ജീവിതം നയിക്കാൻ അനുവദിച്ചു ഈ നിയമത്തിന് കീഴിൽ പൗരത്വം നേടിയവർക്ക് നല്ലൊരു ഭാവി ആശംസിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു അതേസമയം ഇതുവരെ ഇന്ത്യയിൽ മോദി ഭരണം വന്ന ശേഷമുള്ള വികസനം ചൂണ്ടിക്കാട്ടിയും അവർ സംസാരിച്ചു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നുവെന്നും രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്നാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി അഞ്ചാം സ്ഥാനത്തെത്തിയെന്നും ഇപ്പോൾ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുന്നതിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും രാഷ്ട്രപതി എടുത്തു പറഞ്ഞിരുന്നു നിർമ്മാണം സേവനം കൃഷി എന്നീ മൂന്ന് മേഖലകൾക്കും സർക്കാർ തുല്യ പരിഗണനയാണ് നൽകുന്നത് അതിവേഗത്തിൽ എല്ലാ മേഖലയിലും ഇന്ത്യ സ്വയം പര്യാപ്തരായി മാറുകയാണ് നിക്ഷേപത്തിനും തൊഴിലിനുമാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും രാഷ്ട്രപതി തന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ മില്ലറ്റുകളുടെ അന്താരാഷ്ട്ര വർഷം ആഘോഷിച്ചു എല്ലാ വർഷവും അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു ലോകത്തിലെ മൂന്നാമത്തെ വലിയ വ്യോമയാന വിപണിയായി രാജ്യം മാറി ആഭ്യന്തര വ്യോമയാന വിപണിയിൽ രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി ഒൻപത് സെക്ടറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നത് അറുന്നൂറ്റിയഞ്ച് സെക്ടറുകളായി ഉയർന്നുവെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചില ഐതിഹാസിക തീരുമാനങ്ങൾ ഈ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാവുമെന്നും ദ്രൗപദി മുർമു പറഞ്ഞു ബജറ്റ് ചരിത്രപരമാകുമെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി എന്നാൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ സഭയിൽ പ്രതിപക്ഷ ബഹളം ഉയർന്നു അതിനിടെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് എ പി അംഗങ്ങൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ചിരുന്നു എ എ പി ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ എംപിയുമായ സന്ദീപ് പദക് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ബി ജെ പിക്കെതിരെ ആഞ്ഞടിക്കുകയും പ്രസംഗം ബഹിഷ്കരിക്കുമെന്നും അറിയിക്കുകയായിരുന്നു